ദി ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. 1998 ഇറങ്ങിയ ഒരു ചിത്രമാണ് ദി ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമുക്കറിയാം റഷ്യ ഉക്രൈൻ ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ ഇങ്ങനെ പോസ്റ്റുകളും അത് എന്താ പറയുക ട്രോളാക്കി അതുപോലെ കോമഡി പോലെ കുറേ പോസ്റ്റുകൾ ഉണ്ട്. അപ്പം ഈ യുദ്ധത്തിൻ്റെയൊക്കെ എന്താ അതിൻ്റെ ഒരു അവസ്ഥ പോലും അറിയാത്തെയാണ് ഇങ്ങനെ ഇത്ര രീതിയിലുള്ള കോമഡി ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു സിനിമ കണ്ടവർ ഒരിക്കലും അതിനെ ഇത്ര ചെറുതായി കാണില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജസ്റ്റ് ഇത് കാണാത്ത ആരിലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തവണയിൽ കണ്ടു നോക്കുക. നമുക്ക് രണ്ടാമത് ഒരിക്കലും കാണാൻ പറ്റില്ലാത്തൊരു മൂവിയാണ് ഈ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കഥ എന്താണെന്ന് പറഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബോംബാക്രമണത്തിൽ മാതാപിതാക്കളുമായി വിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ചേട്ടൻ്റെയും സഹോദരിയുടെയും കഥയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നീട് ആരുടെയും സഹായമില്ലാതെയുള്ള അവരുടെ ജീവിതമാണ് സിനിമ പറയുന്നത്. വളരെ മനോഹരമായ ഒരു അനുഭവം ആണ് സിനിമ സമ്മാനിക്കുന്നത്. പക്ഷേ അതിൽ എന്താ പറയുക, നമ്മളെ ഒരുപാട് സങ്കടപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു യുദ്ധത്തിൻ്റെ തീവ്രത എന്താണ്, അതിലെന്താണ് സംഭവിച്ചിട്ടുള്ള എന്താ കാര്യങ്ങളെല്ലാം ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് അനുഭവപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും കരയാതെ കണ്ടു തീർക്കാൻ ഒരാൾക്ക് സാധിക്കില്ല എന്ന് ഉറപ്പു പറയാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയാണ്. ഒരു യുദ്ധ പരിസരമാണ് കഥയെങ്കിലും കൂടുതലായി ഇതിൽ ഈ രണ്ട് ചേട്ടൻ അനിയത്തി ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റോറി ലൈനാണ്, റിലേഷൻഷിപ്പാണ് നമുക്ക് കാണുന്നത്. ഒരു ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ആനിമ ആയിട്ട് ഒരു ഫീല് ചെയ്യില്ല. കാരണം തുടക്കത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു സിനിമയുടെ ഉള്ളിലേക്ക് തന്നെ ആയിപ്പോ. ആ രീതിയിലാണ് ചിത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാം മഹായുദ്ധ നാളുകളിൽ ജപ്പാനിലെ തെരുവുകളിലും പട്ടണങ്ങളിലും ബോംബുകളാൽ തകർക്കപ്പെടുന്ന ഒരു സുപ്രഭാതത്തിൽ മനുഷ്യർ വീടും നാടും വിട്ട് ജീവനം കൊണ്ട് ഓടുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഏകദേശം സെയിം അവസ്ഥ തന്നെ. അപ്പോൾ തൻ്റെ അനിയത്തിയെയും ചുമലിൽ വെച്ച് ഓടുകയാണ് നമ്മുടെ ചിത്രത്തിലെ നായകനും മെയിൻ കഥാപാത്രവുമായ നായകൻ. അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഈ ഒരു ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു പടം ഒന്ന് കണ്ടു നോക്കുക. എന്താ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതുപോലെ കുറച്ചൊക്കെ എന്താ പറയുക, നമുക്കൊരു ഇതാണ് യുദ്ധം സംഭവിക്കുന്നത് എന്താണ്, നമ്മളതിനൊരു വിലയില്ലാതെ കാണരുത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ.